ISL സീസണിലേക്കുള്ള താരങ്ങളെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് നീക്കം ആരംഭിച്ചതായാണ് സൂചന. ഐ ലീഗ് ക്ലബിന്റെ സെന്റർ ബാക്ക് താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് നോട്ടം വെച്ചതായാണ് വിവരം. എന്നാൽ ഈ താരത്തിനായി മറ്റൊരു ISL ക്ലബായ FC ഗോവയും ശക്തമായി രംഗത്തുണ്ട്. FC ഗോവയെ പിന്തള്ളി ഈ താരത്തെ സ്വന്തമാക്കാൻ സാധിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് അതൊരു വൻ നേട്ടമാകുമെന്ന് ഉറപ്പാണ്. 2023-2024 പ്രീ സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും ശ്രദ്ധേയമായ റിക്രൂട്ട് നടത്തിയത് ഡിഫൻസിലായിരുന്നു. എന്നാൽ ആ റിക്രൂട്ടിന്റെ ഫലം ലഭിച്ചില്ല എന്നാണ് ഈ സീസണിലെ ഇതുവരെയുള്ള കളികളിൽ നിന്ന് വ്യക്തമാകുന്നത്. പ്രീ സീസണിൽ റൈറ്റ് ബാക്ക് പ്രബീർ ദാസ്, സെന്റർ ബാക്കോ റൈറ്റ് ബാക്ക് ആയ പ്രീതം കോട്ടാൽ, ലെഫ്റ്റ് ബാക്ക് നോച്ചാ സിംഗ്, സെന്റർ ബാക്ക് മിലോസ് ഡ്രിൻസിച്ച്, ലെഫ്റ്റ് ബാക്ക് ഐബാൻബ ഡോഹ്ലിംഗ് എന്നിങ്ങനെ 5 മുൻനിര പ്രതിരോധ താരങ്ങളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത്. എന്നാൽ ഈ സീസണിലെ 18 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ 23 ഗോൾ കേരള ബ്ലാസ്റ്റേഴ്സ് വഴങ്ങി. 29 പോയിന്റുമായി പ്ലേ ഓഫ് എലിമിനേറ്റർ യോഗ്യതയുടെ വക്കിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഒരു പോയിന്റ് കൂടി ലഭിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് തുടർച്ചയായ 3 സീസണിലും പ്ലേ ഓഫ് ഘട്ടത്തിൽ പ്രവേശിക്കാം. ഐ ലീഗ് ക്ലബായ റിയൽ കാശ്മീർ FC യുടെ സെന്റർ ബാക്കായ മുഹമ്മദ് ഹമീദിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നോട്ടം വെച്ചിരിക്കുന്നത്. 26-കാരനായ താരം 2017 മുതൽ റിയൽ കാശ്മീരിലാണ്. ഐ ലീഗിലെ 2 ഡിവിഷൻ ക്ലബായ ലോൺ സ്റ്റാർ കാശ്മീർ FC യിലൂടെയാണ് മുഹമ്മദ് ഹമീദ് ഫുട്ബോൾ ലോകത്തേക്ക് എത്തിയത്. 2024 May 31 വരെയാണ് റിയൽ കാശ്മീരുമായി ഈ യുവതാരത്തിന് കരാറുള്ളത്. റിയൽ കാശ്മീരിനായി വിവിധ ടൂർണമെന്റുകളിൽ 41 മത്സരങ്ങൾ കളിച്ചു, ഒരു ഗോളിന് അസിസ്റ്റും ചെയ്തു. റിയൽ കാശ്മീരിനൊപ്പം ഐ ലീഗ് 2 ഡിവിഷൻ കിരീടം മുഹമ്മദ് ഹമീദ് സ്വന്തമാക്കിയിട്ടുണ്ട്. 2015-2016 സീസൺ സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കാശ്മീർ ടീമിലും ഉണ്ടായിരുന്നു. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സെന്റർ ഡിഫൻസ് താരമായ ക്രൊയേഷ്യൻകാരൻ മാർക്കോ ലെസ്കോവിച്ച് ഈ സീസൺ പൂർത്തിയാകുന്നതോടെ ക്ലബ്ബ് വിടും എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട്. മാർക്കോയ്ക്കൊപ്പം റുയ്വ ഹോർമിപാമും അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാകില്ല എന്നും അഭ്യൂഹമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് മുഹമ്മദ് ഹമദിനെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമം നടത്തുന്നത് എന്നാണ് സൂചന. നിലവിൽ രാജ്യാന്തര മത്സരങ്ങൾക്കായുള്ള ഇടവേളയിലാണ് ISL. മാർച്ച് 30 ജംഷദ്പൂർ FC ക്കെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം.